പിള്ളച്ച രണ്ട് 5.5 ഓവറോൾ 6 മതിയോ ഇനി കാനഡയിലേക്ക് കോളേജിലേക്ക് അപ്ലൈ ചെയ്ത് പഠിക്കാൻ പോകാനായിട്ട്? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട്. ശരിക്കും യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ കുറെ ഏജൻസിക്കാർ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. IRCC അക്സെപ്റ്റ് ചെയ്യുന്നു, 2.5 മതി, ഓവറോൾ 6 ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നുള്ള രീതിയിൽ. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 2.5 മതി എന്നൊക്കെ IRCC പറഞ്ഞാലും കനേഡിയൻ കോളേജുകൾ, അതായത് 99.9% കനേഡിയൻ കോളേജുകളിലെയും ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ അതിന് IELTS റിക്വയർമെന്റ് കാണാം. ഇൻഡിവിജ്വൽ സ്കോർ നോട്ട് ലെസ് ദാൻ 6 ഓവറോൾ 6.5 വേണം. അപ്പോൾ 2 5.5 കൊണ്ട് വരുന്ന ഒരാൾക്ക് ഒരിക്കലും കൊള്ളാവുന്ന ഒരു കോഴ്സിനും കനേഡിയൻ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടത്തില്ല. ഇനി 2 5.5 വെച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് അഡ്മിഷൻ തരാമെന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു പ്രൈവറ്റ് കോളേജ് ആയിരിക്കും. ഈ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടും, കാരണം അതൊന്നും ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടത്തില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പം ഈ ഇത് വളരെയധികം ഈ ഒരു ന്യൂസ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ. 2 5.5 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയല്ല. കനേഡിയൻ കോളേജ്, നമുക്ക് ഒരുപാട് കനേഡിയൻ കോളേജുകളെ ഡിറക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ആ കോളേജുകളെല്ലാം നമ്മൾ തിരക്കിപ്പോൾ അവർ പറഞ്ഞത് സ്കോർ ഇൻഡിവിജ്വൽ നോട്ട് ലെസ് ദാൻ 6 ഓവറോൾ 6.5 ഉണ്ടെങ്കിൽ മാത്രമേ അവർ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ. ഈവൻ നിങ്ങൾ 2 5.5 വെച്ചിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വിസ റിജക്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പൊ കനേഡിയൻ ഹൈക്കമ്മീഷൻ നോക്കുമ്പോൾ ലാംഗ്വേജ് വളരെ പൂറായിട്ടുള്ള ഒരാൾക്ക് എന്തിന് വിസ അവർ അപ്രൂവലാക്കി കൊടുക്കണം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ 2 5.5 വെച്ചിട്ട് അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ 2 5.5 വെച്ചിട്ട് അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല.